Hello, Assalamualaikum. Welcome back to my channel, Asmi's Yummy Deals. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തന്തൂരി ചിക്കനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പാനിൽ നല്ല പുറത്ത് കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റിൽ ഈ പാനിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 ബോൺലെസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഹോളിട്ട് കൊടുക്കുകയാണ്. എല്ലാ സൈഡും നല്ലപോലെ ഹോളിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് പാപ്രിക്ക കളറിന് വേണ്ടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആയാലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കറിവേപ്പിലയൊഴിക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ച പീസിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരുപാട് നേരമൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് 1 30 മിനിറ്റാണ് മാരിനേഷന് വേണ്ടി എടുക്കുന്നത്. 1 മണിക്കൂർ എടുത്താൽ അത്രയും നല്ലതാണ്. ഇനി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനിടുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം 1-5 മിനിറ്റ് നമ്മുടെ ആ വെള്ളം ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു ടൈം എടുക്കുന്ന ആ സമയം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ലോ ആക്കുക. എന്നിട്ട് ഒരു സൈഡ് അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. തന്തൂരി ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്മോക്ക് കൊടുക്കണം. അപ്പം ഞാനിവിടെ നടുക്കൊരു ചെറിയൊരു ബൗള് വെച്ച അതിലേക്ക് ഒരു ചെറിയ പീസ് കോളിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ലപോലെ പുക വരും. എന്നിട്ട് അത് കവർ ചെയ്ത് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാക്സിമം ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഇതിൽ മയണൈസിൻ്റെയോ ഒന്നിൻ്റെയോ സോസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചുമ്മാ കഴിക്കാവുന്നതാണിത്. പാനിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണിത്. നമുക്ക് വീട്ടിൽ തന്നെ പുറത്ത് കിട്ടുന്നതിലും ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.